കലാരംഗത്തുള്ളവരെയും സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുഖാമുഖം പരിപാടിയാണ് ഇന്ന്. ഈ പരിപാടിയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്, എന്താണ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു, അതായത് ഇത് ഏത് രീതിയിലേക്ക് ഇത് ഗുണം ചെയ്യും, പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിന് ഗുണം ചെയ്യുന്നതാണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും അത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണല്ലോ. ഈ ഇത്രയും കാലം നമ്മുടെ ഭരണാധികാരികൾക്കില്ലായിരുന്ന ഒരു കാര്യമാണ്. ഈ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ഇടുന്നുണ്ട് എല്ലാവരും. അങ്ങനെയുള്ള സകല മനുഷ്യ കൂട്ടങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായി ഉപയോഗിക്കുകയും ഒപ്പം തന്നെ അവരവരുടെ മേഖലകളിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്യുക എന്ന അതിബൃഹത്തായ ജനകീയമായ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും കലാകാരന്മാരെ എഴുത്തുകാരെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ കോവിഡ് വന്നതിന് ശേഷം കലാകാരന്മാർക്കും സാഹിത്യ മേഖലയിലും കലാമേഖലയിൽ നിൽക്കുന്ന കലാകാരന്മാരുടെ മാനസികാവസ്ഥ വളരെ വളരെ താണു പോയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സവിശേഷമായ ഒരു ഉയർച്ചയാണ് ഈ ഇത്. തീർച്ചയായിട്ടും അവരെ ശാക്തീകരിക്കുന്നതിനും വീണ്ടും അവരുടെ സർഗാത്മകതയെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി, പൊതുവെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കാമനകളെ ശേഷികളെ പ്രയോജനപ്പെടുത്തി കൊണ്ടുവരുന്നതിന് അവരെ ഉത്തേജിപ്പിക്കുന്നതിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം ഈ കോവിഡാനന്തര കാലമാണല്ലോ ഇത്. അപ്പോൾ തീർച്ചയായും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു വലിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ആർജിക്കുന്ന ഈ അറിവുകൾ ഈ സാംസ്കാരിക രംഗത്ത് ഉണ്ടാകാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും എല്ലാം ഒരു ദിശാബോധം ഗവൺമെൻറ്റിന് ലഭിക്കുന്നതിനും ഇടയാക്കും. തീർച്ചയായിട്ടും അതിബൃഹത്തായ ഒരു ജനകീയ പരിപാടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇത് നവകേരളത്തിൻ്റെ തുടർച്ചയാണ്, നവകേരള സദസ്സിൻ്റെ. എനിക്ക് തോന്നുന്നു നവകേരള സദസ്സിൽ അങ്ങ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ പങ്കെടുത്ത് അങ്ങയുടേതായ അഭിപ്രായങ്ങൾ അങ്ങ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. അതിനെ പിന്നെ അതിന് ശേഷം വരുന്ന ഈ ഒരു മുഖാമുഖത്തിന് പിന്നെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? തീർച്ചയായിട്ടും തുടർച്ചയാണ്. അന്ന് പറഞ്ഞിരുന്ന അന്ന് പൊതുവായി ആണല്ലോ ഇപ്പം എല്ലാ മേഖലയിലും പെടുന്ന അഭിപ്രായങ്ങളാണല്ലോ വന്നത്. ആ മേഖലകളെ ഇപ്പം തരംതിരിച്ച് ഓരോ മേഖലയിലേക്കും ആളുകൾക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ വ്യക്തമായും കുറച്ചുകൂടെ വിശാലമായി കേൾക്കുന്നതിനാണല്ലോ ഈ വേദികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഉന്നയിക്കപ്പെട്ട സാംസ്കാരിക രംഗത്തെയും കലാരംഗത്തെയും അന്നുന്നയിക്കപ്പെട്ട എന്താ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സജഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിനോദ സാംസ്കാരിക വിനോദ സഞ്ചാര സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ബ്ലെൻഡിനെ കുറിച്ചൊക്കെ നല്ല ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഗംഭീരമായി ചർച്ച ചെയ്യപ്പെടുകയും അതെല്ലാം പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തരംതിരിച്ചുള്ള ഈ മേഖല തിരിച്ചുള്ള ഈ കൂട്ടായ്മ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വലിയൊരു മാറ്റം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും, കേരള സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ അങ്ങോട്ട്. ഈ ഇപ്പോൾ ഈ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഒന്ന് വലിയൊരു ചുവടുവയ്പ്പാണ് ഈ നവകേരള സദസ്സും ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഖാമുഖം പരിപാടിയുമെല്ലാം. അത് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് ഈ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രവർത്തനത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായി വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനും ഈ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഒരു മലയാള മിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മനസ്സിലാവുന്നു വളരെ സുതാര്യവും ജനാധിപത്യപരവുമായി സാംസ്കാരിക കാര്യങ്ങളെ അടയാളപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നൊരു പരിസരം ഇപ്പോൾ നമുക്ക് സർക്കാർ ഒരുക്കി തന്നിട്ടുണ്ട്. അത് വളരെ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ കേരളീയം പരിപാടി എന്നൊക്കെ പറയുന്നത് അത് ഒരു പക്ഷേ കേരളത്തെ കൃത്യമായി ലോകത്തിൻ്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കേരളം എന്താണ് എന്ന് തീർച്ചയായും കേരളത്തിൻ്റെ സാംസ്കാരിക സമൃദ്ധി എന്താണ്, സാംസ്കാരിക ശരീരത്തിൻ്റെ ആരോഗ്യം എത്രയുണ്ട് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ നന്നായി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു കേരളീയം പരിപാടി. അപ്പോൾ അതെല്ലാ വർഷങ്ങളിലും ഇങ്ങനെ പോകുന്നു. അതിനെ തുടർന്നുള്ള തുടർ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ തീർച്ചയായും കേരളത്തിൻ്റെ സവിശേഷമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ നമുക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു സവിശേഷ ഐഡൻറ്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തത് സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു വലിയ ദൃശ്യ സാധ്യത, ഒരു വലിയ ലോക സാധ്യതയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഗംഭീരമായി സഹായിക്കുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഞാൻ. എന്തായാലും തൃശ്ശൂരിലെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സർക്കാരിനോട് പറയാനുമുണ്ട്. അതിനിടയിലാണ് ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചത്. നന്ദി ശ്രീ മുരുകൻ കട്ടാക്കട.